വിളിക്കുന്നു. നമുക്ക് യുണോ വിളിക്കാന്നോ? എനിക്ക് യുണോ വിളിക്കാനോ അറിയത്തില്ല. മോണോപോളി കളിച്ചാല് അത് കളിക്കാനായിട്ട് നമുക്ക് കുഞ്ഞാരടിയാലോ. നമുക്ക് അകത്ത് ഇറങ്ങാനും ടി വി എല്ലാം കാണായിരുന്നു. വെള്ളം കുടിക്കാം. ആ ദാഹിച്ചിരിക്കുന്നു. ദാഹിച്ചിരിക്കുന്നോ? ക്ഷീണിച്ചാ കളിച്ചു. എന്തായിരുന്നു കളി? കളിയോ? എന്ത് കളി? എന്താ ബോറടിച്ചിട്ട് കഴിയാ? വെക്കേഷൻ ആയിട്ട് ഇത്രയും പേര് കളിക്കാൻ വേണ്ടിട്ട് ബോറടിയാ? നിങ്ങൾ കൊള്ളാലോ ടീംസ്. യുണോ കളിക്കാന്ന് വിചാരിച്ചു, അത് അവൾക്കറിയില്ല. മോണോപോളി വിചാരിച്ചു, അതും അറിയില്ല. പിന്നെ കുക്കി മോൺസ്റ്റർ ഒക്കെ കളിക്കാനായിട്ട് ഒരു സ്ഥലവും ഇല്ല. കിങ്സ് കളിക്കാൻ ഇല്ലാത്തതാണ് പ്രശ്നം. എത്ര കളി വേണം? ഇനി ഓടിക്കൊണ്ട് ഇതകത്ത് വെച്ചിട്ടോ. വെക്കേഷൻ ആയോണ്ടല്ലോ അച്ഛമാമനും അമ്മയൊക്കെ രാവിലെ പോകും വീട്ടിന്ന്. കുറേ ഫ്രണ്ട്സ് ഉണ്ട്. വെക്കേഷൻ കഴിയുമ്പോഴത്തേക്കും ഫുൾ വെയിലൊക്കെ കൊണ്ട് നല്ല പരിവാവും. എന്നിട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് പിന്നെ ഊണ് കഴിക്കുന്ന ഊണൊക്കെ മറന്നു കളിയുടെ ഇടയിൽ. പിന്നെ എന്തൊക്കെയാണെന്നറിയോ? അക്ക് കളി, കള്ളനും പോലീസും കളി, പിന്നെ സാറ്റും പാത്തും കളി, അതായത് ഹൈഡ് ആൻഡ് സീക്ക് കളിയില്ലേ. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് 6 മണിയാകുമ്പം വീട്ടിൽ വരണം എന്ന്. സന്ധ്യക്ക് വിളക്ക് കത്തിക്കാറാകുമ്പോൾ വീട്ടിൽ വരണം. കളിയുടെ ഇതിൽ മറന്നു. സന്ധ്യയാവുന്ന ഇരുട്ടാവുന്ന ഒന്നും അറിയില്ല. എന്നിട്ട് വൈകുന്നേരം രാത്രി ആകുമ്പോൾ പതുക്കെ വീട്ടിൽ വന്ന് ഡോറ് കൂട്ടും. പാമ്പിറ്റ തുറക്കൂല. ഇരുട്ടായ പേടിയല്ലേ. അമ്മ തുറക്കമ്മ തുറക്കമ്മ അവസാനം അമ്പിറ്റ വടിയായിട്ട് തുറക്കും. അപ്പൊ എന്ത് ചെയ്യും? അച്ഛമാമൻ ഒരു വഴിക്ക് ഓടും, കാത്തിച്ചിട്ട ഒരു വഴിക്ക് ഓടും. എന്നിട്ട് പതുക്കെ ഞാനൊരു അടിയൊക്കെ വാങ്ങിച്ചപ്പോ അകത്ത് കയറും. അച്ഛമാമൻ അയ്യോ തലല്ലേ അമ്മ തലല്ലേ അമ്മ തലല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നും അടി കിട്ടും ലേറ്റ് ആവണേന്. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ വെക്കേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് കളിയില്ല, വെയിലല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അകത്തിരുന്നൊരു കളി കളിച്ചാലോ? രാജാവും പ്രജകളും അറിയോ? ഈർക്കിൽ വെച്ച് കളിക്കണ കളി ഇല്ലേ? ഞങ്ങള് കളിച്ചിട്ടുണ്ട്. കല്ലു അമ്മയും കളിക്കാറുണ്ട് അല്ലേ? വലിയ വടി. ആ ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ കൂടുന്ന കളിയാ. നമുക്ക് ആദ്യം ഈർക്കില് സംഘടിപ്പിക്കണം. കല്ലൂന് വെക്കേഷൻ ഓർമ്മയുണ്ട്? കോവിഡ് സമയത്ത് അമ്മ ഒരു ആക്ടിവിറ്റി, ഓരോ ദിവസം ഓരോ ആക്ടിവിറ്റി തന്നോണ്ടിരുന്നേ. ഒരു പ്രാവശ്യം ചൂല് കീറാൻ. പണ്ട് അമ്മമ്മ വീട്ടിലെ അമ്മമ്മ ചൂല് കീറും. ചൂല് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ചൂലില് ഇതുപോലത്തെ പച്ച ഈർക്കിലി ഇങ്ങനെ കീറി ഈർക്കിലി എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ചൂല് ഉണ്ടാക്കണത്. ഇങ്ങനെ കീറും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണ് ചൂല് കീറുന്നത്. കണ്ട കൈ മുറിക്കല്ലേ. യെസ്. ആ ഇനി അമ്മ അമ്മ ചൂല് കടയിൽ നിന്ന് മേടിക്കാന്ന് പറയുമ്പോ പറയണ വേണ്ട, എനിക്ക് കൊറേ ഓല തന്നാ മതി, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാന്ന് പറയണം കേട്ടാ. ചൂല് ഈ സൈസില് 10 ഈർക്കിലി ഉണ്ടാക്കണം. 8, 9, 10, 11 ഇതാണ് നമ്മുടെ രാജാവും പ്രജകളും. ഇത് രാജാവ്, ഇത് പ്രജകളും. ഞാനിടുന്ന ഇങ്ങനെയാണ്, ഈ പ്രജകളുടെ ഇടയിലേക്ക് രാജാവിനെ വെക്കും. എന്നിട്ട് എല്ലാ ദൈവങ്ങളെയും മനസ്സ് ധ്യാനിച്ച് ഓം ഹ്രീം കുട്ടിച്ചാത്തന്നൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇടണം. ഇനി കളി എന്താന്ന് വെച്ച് കഴിഞ്ഞാ മറ്റേ ആൾക്കാരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ഓരോ ഈർക്കിലിയായിട്ട് എടുക്കണം. അപ്പം ഔട്ടായി. നല്ലൂട്ടോ. വേറൊരു റൂൾ എന്താ വെച്ചാല് ഈ രാജാവ് ഇവിടെ ഒറ്റയ്ക്ക് മാറി കിടക്കാന്ന് വെച്ചോ, അപ്പൊ അയാളെ ചാൻസ് പോയി. രാജാവിനെ ഒറ്റയ്ക്ക് ആക്കാൻ പാടില്ല. എന്തു പറ്റും? ശത്രുക്കള് വന്ന് എന്തു പറ്റും? ആക്രമിക്കും. അപ്പൊ രാജാവിന്റെ മേലെ ആരെങ്കിലും ഒരു പ്രജയെങ്കിലും രാജാവിന്റെ മേലെ ഉണ്ടാവണം, തൊട്ട് കിടക്കണം. ഇതുപോലെ കണ്ട 4 5 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
ആരും ഇല്ല. അപ്പൊ നീനു നിന്റെ ചാൻസ് ശരിക്കും പോയി.
പക്ഷെ അങ്ങനെയല്ല, രാജാവിന്റെ മേലെ വരണം എന്നാണ്. ജനറേഷൻ മാറുമ്പോ റൂള് മാറിക്കോട്ടെ. ശരി, ഇവിടുന്ന് ഒറ്റ തട്ട് കൊടുത്ത്. ഇനി കുഞ്ഞി കണ്ണൻ, യെസ് നിക്കണ, പ്രാർത്ഥിച്ചോണ്ട് കിട്ടോ. അപ്പൊ ഇതാണ് ഈർക്കിളി കളി. ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ കുറച്ച് ബോറടി മാറിയില്ലേ? ഇത് ശരിക്കും നല്ല വെയിലത്തൊക്കെ ഉള്ളപ്പം വീടിന്റെ അകത്ത് ഫാനൊക്കെ ഇട്ട് കളിക്കാൻ പറ്റിയൊരു കളിയാണ്. ഇതാണ് നമ്മുടെ അടുത്ത കളി, കൊത്തം കല്ല് കളി എന്ന് പറയും, കല്ലുകൊത്തി കളി എന്ന് പറയും. ഇതിങ്ങനെ ഇങ്ങനെ ഇടണം, എന്നിട്ട് ഒരു കല്ലെടുക്കുക, ഇതിങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് എടുക്കണം, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം. ഇനി ഇത് ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് രണ്ട് കല്ലുകൾ എടുക്കണം. നാലാമത്തത് നാലും ഒരുമിച്ചെടുക്കണം. ഇനി അഞ്ചാമത്തത് ഫിഫ്ത് റൗണ്ട്. അല്ല, ഇത് ഇങ്ങനെ ഇത് മൊത്തം പിടിക്കും. ശരിക്കും ഒരേ കൈ കൊണ്ട് പിടിക്കണം എന്നാണ്, നമ്മുടെ എക്സ്പേർട്ട് അല്ലാത്തോണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഈ മൂന്നും കിട്ടി. മറ്റേ കല്ലുകൾ തമ്മിൽ ടച്ച് ആവാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോ അടുത്ത കല്ലിൽ തൊടാൻ പാടില്ലേ, അങ്ങനെ റൂൾ ഉണ്ട്. വെരി ഗുഡ്. ഇപ്പൊ നമ്മുടെ ഏത് റൗണ്ട് ഇതാണ് നമ്മൾ ഔട്ട് ആവുന്നത്, പിന്നെ കറങ്ങി വരുമ്പോ ആ റൗണ്ട് പോലെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇപ്പൊ നമ്മള് ഫിഫ്ത് റൗണ്ടിലാണ് ഔട്ട് ആയെങ്കിൽ ഫിഫ്ത് റൗണ്ട് പോലെ, എന്നിട്ട് ഈ റൗണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോയിന്റ് കിട്ടണം. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് എത്ര കളി പഠിച്ചു? രണ്ട് കളി. ഏതൊക്കെയാ? ഇർക്കിളി കളി, കല്ലുകൊത്തി കളി. കല്ലുകൊത്തി കളി, ഇതുപോലെ കൊറേ കളികളുണ്ട്. അപ്പൊ വെയിലുള്ളാതെ കളിക്കാൻ പറ്റിയ രണ്ട് കളി പഠിച്ചു അല്ലേ. നമുക്ക് വെയിലത്ത് കളിക്കാൻ പറ്റിയ കൊറേ കളികളുണ്ട്. അക്കുകളി ഉണ്ട്, അക്കുകളിയാണ് തൊങ്കിക്കളി. വെയിലത്ത് കളിക്കാൻ പറ്റില്ല, പിന്നിട്ട് പിന്നൊളിപ്പിച്ച് വെച്ചിട്ടുള്ള കളിയുണ്ട്, അറിയാം. പാത്ത് വെച്ചിട്ടുള്ള കളി. പിന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സാധനം, ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു കല്ലോ പിന്നോ എന്തെങ്കിലും മണ്ണിൽ ഇങ്ങനെ കൂന കൂട്ടിയിട്ട് അടിയിൽ വെക്കുക, എന്നിട്ട് മണ്ണിങ്ങനെ ഊതും നമ്മള്. എല്ലാരും ചുറ്റും ഇരുന്നിട്ട് പതുക്കെ ഊതി ഊതി ഊതി, ആര് ഊതുമ്പോഴാണോ അത് കാണുന്നത് അയാളെ പിടിക്കണം. മനസ്സിലായ? അയാളാണ് കള്ളൻ. അങ്ങനത്തെ കളിയുണ്ട്, അങ്ങനെ കൊറേ കളികളുണ്ട് ഈ വെക്കേഷന് കളിക്കാൻ പറ്റിയ. നമുക്ക് ആ കളി കളിക്കാം, വെയിലാറിയിട്ട് കളിക്കാം. അപ്പൊ ഇങ്ങനെ ബോറടിച്ചിട്ട് ഏത് സമയവും ഫോണില്, ഏത് സമയവും ടിവിയില് അങ്ങനെ ഇരിക്കരുത്. അപ്പൊ എല്ലാരും വെക്കേഷൻ അടിച്ചു പൊളിക്കുക, പുതിയ പുതിയ കളികളൊക്കെ കളിക്കുക. വെറുതെ ടിവിയും കണ്ട് പിന്നെ ഗെയിമും കളിച്ച് എന്താണ് ഈ ഫോണിലെ ഗെയിമും കളിച്ചിരിക്കാതെ ഇതുപോലത്തെ നല്ല നല്ല കളികൾ കളിക്കുക, ബുക്സും വായിക്കുക അല്ലേ. ഇതിന്റെ ഇടയിൽ സമയമുള്ളപ്പോ നല്ല നല്ല സ്റ്റോറി ബുക്സും വായിക്കുക. അങ്ങനെ വെക്കേഷൻ എല്ലാരും അടിച്ചു പൊളിക്കുക. എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞേ, വെക്കേഷൻ അടിച്ചു പൊളിക്കുക.